പ്രിയപ്പെട്ടവരെ, തിരുച്ചിറപ്പള്ളി സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ SRMU ഡയറക്ടർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റെയിൽവേ ജീവനക്കാരുടെ സ്വന്തം സഖാവ് ശ്രീ എസ് ഗോപികൃഷ്ണയെ നമ്പർ 2 എന്ന അടയാളത്തിലും SRMU RGB സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ശ്രീ KP മനോജിനെ 102 എന്ന അടയാളത്തിലും ശ്രീ പ്രവീൺ കുമാർ KVയെ 104 എന്ന അടയാളത്തിലും ശ്രീ രാജേഷ് VK 106 എന്ന അടയാളത്തിലും SC ST സംവരണ വിഭാഗത്തിൽ ഡയറക്ടർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ R സെന്തിൽകുമാറിനെ 53 എന്ന അടയാളത്തിലും ഡയറക്ടർ സ്ഥാനാർത്ഥിയായി വനിതാ സംവരണത്തിൽ മത്സരിക്കുന്ന ശ്രീമതി R അന്നമേരിക്ക് 41 എന്ന അടയാളത്തിലും ശ്രീമതി P ശാന്തി തങ്കത്തിനെ 44 എന്ന അടയാളത്തിലും നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഒപ്പം എല്ലാ RGBമാരെയും SRMU മുഴുവൻ പാനലിനെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 24 നടക്കുന്ന തിരുച്ചി സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ SRMU എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം എല്ലാ സൊസൈറ്റി അംഗങ്ങളോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. 100 വർഷക്കാലം പിന്നിട്ട തിരുച്ചി സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് ക്ഷേമകരമായ അനേകം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ SRMU കഴിഞ്ഞു. ഷുവർട്ടി ലോൺ 3000 രൂപയിൽ നിന്ന് കുറഞ്ഞ തുക 8 ലക്ഷം രൂപയാക്കി, പരമാവധി 10,000 രൂപയായിരുന്നത് 30 ലക്ഷമാക്കി ഉയർത്തി. സ്വർണപ്പണയ വായ്പാ പരിധി 10 ലക്ഷം രൂപയാക്കി മാറ്റി. ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പാ പദ്ധതി നടപ്പിലാക്കി. 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ വിവാഹ വായ്പ നൽകി വരുന്നു. സ്വർണ നാണയം വാങ്ങുന്നതിന് പുതിയ വായ്പാ പദ്ധതി 10 ലക്ഷം വരെയാക്കി. 2002 തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം തുടങ്ങി അനേക സ്ഥലങ്ങളിൽ ശാഖകൾ ആരംഭിച്ച് അംഗങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കി. എല്ലാ വർഷവും SRMU ഭരണസമിതി 12% വരെ ഡിവിഡന്റ് തുക പണമായി അംഗങ്ങൾക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. സഹകരണ സംഘങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു. 10 ലക്ഷം രൂപ നൽകി വരുന്നു. സ്വാഭാവിക മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 25,000 രൂപ നൽകുന്നു. അംഗമായിരിക്കെ മരണപ്പെട്ടാൽ വായ്പാ കുടിശ്ശിക പൂർണമായും സൊസൈറ്റി ഏറ്റെടുക്കുന്നു. ലോൺ അപേക്ഷ നൽകി 24 മണിക്കൂറിനകം വായ്പാ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നു. 10 വർഷം അംഗമായിരുന്നാൽ 5,000 രൂപ ബോണസായി ലഭിക്കുന്നു. SRMU വീണ്ടും വിജയം നൽകിയാൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ: കുറഞ്ഞ ഷുവർട്ടി ലോൺ 10 ലക്ഷം രൂപയായും പരമാവധി ഷുവർട്ടി ലോൺ 40 ലക്ഷം രൂപയായും ഉയർത്തും. സ്വർണ വായ്പാ തുക 20 ലക്ഷം രൂപയായി ഉയർത്തും. സ്വർണ നാണയം വാങ്ങുന്നതിനുള്ള വായ്പാ തുക പരമാവധി 20 ലക്ഷമായി ഉയർത്തും. ഡിവിഡന്റ് 15% വരെയാക്കും. വിദ്യാഭ്യാസ വായ്പ 2 ലക്ഷമായി വർദ്ധിപ്പിക്കും. വിവാഹ വായ്പ 15 ലക്ഷമായി ഉയർത്തും. ഷുവർട്ടി ലോൺ ലഭിക്കുവാൻ 1 ഷുവർട്ടി മാത്രമാക്കും. ലോൺ അപേക്ഷിച്ചാൽ തുക 10 മണിക്കൂറിനകം അക്കൗണ്ടിൽ ലഭ്യമാക്കും. കൂടുതൽ സൊസൈറ്റി ശാഖകൾ ആരംഭിക്കും. പുതിയതായി ഭവന വായ്പാ പദ്ധതി ഏർപ്പെടുത്തും. കപട വാഗ്ദാനങ്ങളല്ല, അഴിമതിയുടെ കറവുരളാത്ത നേരിന്റെ വടിയിലൂടെ, നേരായ മാർഗത്തിലൂടെ നമ്മുടെ നന്മയാണ് SRMU മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായി നമ്മുടെ പ്രിയപ്പെട്ട സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുച്ചിറപ്പള്ളി സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ SRMU ഡയറക്ടർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റെയിൽവേ ജീവനക്കാരുടെ സ്വന്തം സഖാവ് ശ്രീ എസ് ഗോപികൃഷ്ണയെ നമ്പർ 2 എന്ന അടയാളത്തിലും SRMU RGB സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ശ്രീ KP മനോജിനെ 102 എന്ന അടയാളത്തിലും ശ്രീ പ്രവീൺ കുമാർ KVയെ 104 എന്ന അടയാളത്തിലും ശ്രീ രാജേഷ് VK 106 എന്ന അടയാളത്തിലും SC ST സംവരണ വിഭാഗത്തിൽ ഡയറക്ടർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ R സെന്തിൽകുമാറിനെ 53 എന്ന അടയാളത്തിലും ഡയറക്ടർ സ്ഥാനാർത്ഥിയായി വനിതാ സംവരണത്തിൽ മത്സരിക്കുന്ന ശ്രീമതി R അന്നമേരിക്ക് 41 എന്ന അടയാളത്തിലും ശ്രീമതി P ശാന്തി തങ്കത്തിനെ 44 എന്ന അടയാളത്തിലും നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഒപ്പം എല്ലാ RGBമാരെയും SRMU മുഴുവൻ പാനലിനെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ, കൊല്ലം.